യുഎസ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടതുപോലെ ബീഹാറിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് ശിവസേന. ശിവസേന മുഖപത്രമായ സാമ്നയിലാണ് പരാമർശം. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ട്രംപിന് സംഭവിച്ചത് ബി ജെ പിയിലും ആവർത്തിക്കും. രാജ്യത്ത് തങ്ങളല്ലാതെ മറ്റൊരു ബദൽ ഇല്ലെന്ന ധാരണ ജനങ്ങൾക്ക് മാറ്റേണ്ടി വരുമെന്നും അമേരിക്കയിൽ അധികാരം മാറിക്കഴിഞ്ഞുവെന്നും ശിവസേന ഓർമ്മിപ്പിച്ചു. ട്രംപ് എത്രത്തോളം ചെയ്തുവെന്ന് പറഞ്ഞാലും ബൈഡൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞു. അതുപോലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ബീഹാറിൽ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ശിവസേന അഭിപ്രായപ്പെട്ടു. കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ നമസ്തേ ട്രംപ് പരിപാടി നടത്തിയ കേന്ദ്ര സർക്കാരിനെയും ശിവസേന വിമർശിച്ചു. ഇന്ത്യയിൽ നമ്മൾ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയം അമേരിക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ബൈ ബൈ പറഞ്ഞുവെന്നും ശിവസേന പരിഹസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും യുവനേതാവ് തേജസ്വി യാദവിന്റെ മുൻപിൽ നിൽക്കാൻ പോലും കഴിയില്ല. ജനങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പ് തേജസ്വിയുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രിയുടെയും നിതീഷ് കുമാറിന്റെയും മുമ്പാകെ അവർ മുട്ടുകുത്തില്ലെന്നും ശിവസേന തുറന്നടിച്ചു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെയാണ്. തിരഞ്ഞെടുപ്പിന്റെ വിധി ഉച്ചയ്ക്ക് 11 മണിയോടെ അറിയും. നവംബർ 3-7 തീയതികളിൽ 243 അംഗ ബീഹാർ നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശ് നിയമസഭയിലേക്കുള്ള 28 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും നാളെ അറിയും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ളത് മധ്യപ്രദേശിലാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുങ്ങിയത്. സംസ്ഥാനത്ത് 3 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടന്നത്. 15 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന നിതീഷ് കുമാറായിരുന്നു എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി.